നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പെട്ടിയും സഞ്ചരിച്ച കാറും രണ്ടാണെന്നും ബോധ്യപ്പെട്ടെന്നും പെട്ടിയിൽ കൊണ്ടുവന്നത് കള്ളപ്പണം തന്നെ എന്നതിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രാഹുൽ നുണ പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്നും MV ഗോവിന്ദൻ ചോദിച്ചു. LDF പൈങ്കുളം മേഖലാ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ തീരുമാനങ്ങളെയും നിർണ്ണയിക്കുന്നതും നയിക്കുന്നതും രാഷ്ട്രീയ ബോധ്യമാണ്. ആ ബോധ്യമാണ് പ്രതിപക്ഷത്തിന്റെ ശക്തിയെന്നും അതാണ് നമ്മുടെ കൈപ്പതിലെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നാം പറയുകയാണ് നാം ആ ലക്ഷ്യങ്ങൾ കണ്ടുവരിക. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ P കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, PK ബിജു, MK കണ്ണൻ, KK വത്സരാജ്, സേവിയർ ചിറ്റിലപ്പള്ളി, AS കുട്ടി, KS ഹംസ, V തങ്കമ്മ, T ചന്ദ്രശേഖരൻ, PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് റാലിയും നടന്നു. കോഴപ്പണത്തിന്റെ ഉറവിടം ഏതായിരുന്നു? BJP വേണ്ടി വന്ന പണത്തിന്റെ കഥ എന്താണെന്ന് ഇപ്പൊ പതുക്കെ പതുക്കെ പുറത്തുവരികയാണല്ലോ. ഒരുപാട് കഥയും ഉപകഥയും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കഥകളെല്ലാം ഒരു കാര്യം പറയുന്നുണ്ട്, കൊടകരയിലെ പിടിക്കപ്പെട്ട ആ കള്ളപ്പണം വാസ്തവത്തിൽ ഒഴുക്കിയ കള്ളപ്പണത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. വലിയ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. തിരഞ്ഞെടുപ്പുകളിൽ BJP എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് കള്ളപ്പണം ഒഴുക്കും. ഇത്തവണയും ഒഴുക്കിയിട്ടുണ്ട്, ഇവിടെയും ഒഴുക്കാൻ പോകുന്നുണ്ട്. കോൺഗ്രസിനും കള്ളപ്പണക്കലയിൽ ഒട്ടും മോശക്കാരല്ല അവർ. കള്ളപ്പണത്തിൻ്റെ ഇതാണങ്കട്ട കഥയിലെ പങ്കാളിത്തമുള്ളവരാണ് BJP യും കോൺഗ്രസും. അതുകൊണ്ട് കൊടകരയിലായാലും ചേലക്കരയിലായാലും പാലക്കാട്ടായാലും വയനാട്ടിലായാലും വരും ദിനങ്ങളിൽ കള്ളപ്പണത്തിന് ഒത്തൊഴുക്കിനെ നാം കണ്ടിയിരിക്കണം. അത് പറയുമ്പോൾ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്, വടകരയിലെ വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയാണ്. ഭർത്താവിൻ്റെ പേര് റോബർട്ട് ബാദ്ര എന്നാണ്. റോബർട്ട് ബാദ്ര ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP യുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് കുറച്ചേറെ പണം കൊടുത്തു. കുറച്ചേറെ പണം ആ പണത്തിൻ്റെ വലുപ്പം പെട്ട വലുതാണ്. കോൺഗ്രസ് കുടുംബത്തിൻ്റെ അനന്തരാവകാശിയായ പ്രിയങ്കാ ഗാന്ധിജിയുടെ ഭർത്താവിന് ഇത്ര പെരുത്ത സ്നേഹമെന്താണ് BJP യോട്? 1, 2, 10, 15 കോടിയല്ലോ, ഒരുപാട് കോടികൾ വാരിക്കോരി കൊടുത്തു. നരേന്ദ്രമോദിക്ക് വോട്ട് ജയിക്കാൻ വേണ്ടി റോബർട്ട് ബാദ്ര ഇത്രയും പണമെടുക്കാൻ കാരണമെന്താണ്? CCV News, പാഞ്ഞാൾ.